ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് കാണണം എന്ന് തോന്നി. സോങ്ങൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഈ പള്ളിയിലെ പാട്ട് പോലെ ഫാമിലി ഓഡിയൻസിന് നല്ല പറ്റിയ പടമാണ്. ത്രില്ലിംഗ് പടം, സസ്പെൻസ് ആണ്. മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് അതിൻ്റെ അകത്തുള്ള പാട്ട്. രണ്ടു മൂന്ന് പാട്ട് ചെറിയ ലാങ്, വേറെ ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ത്രില്ലിംഗ് ആയിട്ട് ചില സീൻസുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊണ്ടുപോകണം. പടം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലാഗാണ്. മേക്കിങ് ഓൾമോസ്റ്റ് കുഴപ്പമില്ല, ഒരുവിധം ബെറ്റർ ആയിട്ടുണ്ട്. ലാഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഹാഫ് ആയിക്കോട്ടെ സെക്കൻഡ് ഹാഫ് ആയിക്കോട്ടെ ലാഗ്. പിന്നെ സോങ്ങൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഈ പള്ളിയിലെ പാട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. പള്ളിയിൽ മറ്റേ കൊയറിനെ പാടുന്നവരെ വെച്ച് പാടിപ്പിച്ച പോലെ എം ജി ശ്രീകുമാരൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു കുറേ പ്രതീക്ഷിച്ചു. അത് എങ്ങനെ പറയാം, ഓക്കെ ചിലവരൊക്കെ കണ്ടിരിക്കുമായിരിക്കും. ത്രില്ല് ചില സ്ഥലങ്ങളിലും ഓക്കെയാണ്. പിന്നെ കുറച്ച് കളർ കമ്പിനേഷനൊക്കെ കുറച്ചും കൂടി ബെറ്ററാക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. അത് ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല. എല്ലാവരും അവിടെ അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്. ഒന്ന് രണ്ട് ചെറിയൊരു ആർട്ടിഫിക്കൽ മേക്കിംഗ് ഓക്കെയാണ്. അവർ ഹെലിക്യാമൊക്കെ വെച്ചിട്ട് നല്ല വിഷ്വൽസൊക്കെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ കളർ ക്രിയേഷനൊക്കെ ഒന്ന് ക്ലിയറാക്കി കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാനുള്ള ഡയറക്ഷനും ഓക്കെയാണ്. കുറച്ചും കൂടി ബെറ്റർ കഥ ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ ക്ലൈമാക്സൊക്കെ കുറച്ചും കൂടി ഒന്ന് ത്രില്ലർ അടിപ്പിക്കാൻ അടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. നല്ല പ്രാധാന്യമുണ്ട് കഥയ്ക്ക്, പ്രാധാന്യമുണ്ട് മേക്കിംഗ് നന്നായിട്ടുണ്ടായിരുന്നു. അതെ അതെ, ലഹരിക്ക് എതിരായിട്ട് ഇത് വരുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല അങ്ങനെയൊന്നുമില്ല, നന്ന ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് കാണണം എന്ന് തോന്നിയിട്ട് തന്നെ ഇരിക്കാം. പറ്റിയൊരു കഥയായിരുന്നു. ആണാണ് തീർച്ചയായിട്ടും ഒരു മെസ്സേജ്. നല്ല ആക്ടിംഗ് ആയിരുന്നു, നാച്ചുറൽ ആക്ടിംഗ്. ത്രില്ല അടിപ്പിക്കുന്നുണ്ട്, ലാസ്റ്റ് വരെ സസ്പെൻസ് പോലെയൊക്കെ എല്ലാം ഉണ്ട്. നല്ല രീതി എടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ എല്ലാം നാച്ചുറലായിട്ട് ഡയറക്റ്റ് ചെയ്ത പോലെയുണ്ട്. എല്ലാ ആക്ടിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഡയറക്റ്റ് നാച്ചുറലായിട്ട് ചെയ്ത പോലെയുണ്ട്. അത് കൊള്ളാം. ലൈക്ക് നോർമലി ഉള്ള കഥ പോലെയല്ല, ഒരു ഇങ്ങനെ സർപ്രൈസിങ് ആയിട്ടുള്ള ലാസ്റ്റ് ഒരു ത്രില്ലർ എന്ന് പറയാമല്ലോ, അതുപോലെ തന്നെ എടുത്തേക്കണത്. എല്ലാത്തിനും ഒരു സസ്പെൻസ് ഉണ്ട്, നല്ല രീതിയിൽ എടുത്തു. ഇപ്പോഴത്തെ ഒരു നോർമൽ ജനറൽ ടോപ്പിക്കാണ് പടം.